പത്തനംതിട്ട മാടമൺ ശ്രീ ശുഭാനന്ദ ശാന്തി ആശ്രമം. മഠാധിപതി ആനന്ദ ചൈതന്യ. മഠാധിപതിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിൽ ദുർമന്ത്രവാദം, ആഭിചാരക്രിയകൾ, ചൂരൽ പ്രയോഗം, പൊടിവിതരണം ഉൾപ്പെടെ നടത്തുന്നു എന്ന് പ്രദേശവാസികളായ സ്ത്രീകൾ. മഠാധിപതി ആനന്ദ ചൈതന്യയെ കെട്ടുകെട്ടിക്കാതെ അടങ്ങില്ലെന്നും സ്ത്രീകൾ. ആശ്രമത്തിന് മുന്നിൽ തീവ്ര സമരം. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആശ്രമത്തിലെത്തിച്ച് ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ മഠാധിപതി ദുർമന്ത്രവാദം നടത്താറുണ്ടെന്നും ഒച്ചപ്പാടും ബഹളവും ആശ്രമത്തിൽ നിന്ന് കേൾക്കാറുണ്ടെന്നും പ്രദേശവാസികളായ സ്ത്രീകൾ പറയുന്നു. അവിടെ ദുർമന്ത്രവാദം, ആഭിചാരക്രിയകളും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ പിള്ളേരുടെ നിലവിളികൾ, ആൾക്കാരുടെ നിലവിളികളൊക്കെ നമുക്ക് കേൾക്കാം. ഒരുപാട് പേരെ അങ്ങനെ ചൂരൽ പ്രയോഗമൊക്കെ നടത്തുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നാട്ടിലുള്ളവർക്കൊന്നും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ത്രീകളെയും കൊണ്ടുവന്നിട്ട് ചൂരൽ പ്രയോഗം, അങ്ങനെ ചെറിയ ചെറിയ പെൺകുട്ടികളെ ബാധ ഒഴിപ്പിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ. അവരുടെ അജ്ഞത കൊണ്ട് അവർ കൊണ്ടിരുന്നതായിരിക്കും. അവർക്ക് ഇവര് ശരിക്കുള്ള ശുഭാനന്ദ ശാന്തി ആശ്രമം എന്നിവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരാ. ഇതുപോലുള്ള ആഭിചാര ക്രിയകളിലൊക്കെ അവർ വിധേയരാകും. ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. ഇറങ്ങി ഓടുന്ന അനുഭവം വരെ ഈ നാട്ടിലുള്ളവർക്ക് കാണാനിടയായിട്ടുണ്ട്. മഠാധിപതി ആനന്ദ ചൈതന്യ ദുർമന്ത്രവാദം, ആഭിചാര ക്രിയകൾ എന്നിവ നടത്തിയതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നും പൗരസമിതി. വലിയ സിംഹാസനത്തിൽ ഇരിക്കുക, തോഴിമാര് ചുറ്റിനു വരുന്ന് വെഞ്ചാമരം വീശി കൊടുക്കുക, ആൾക്കാർ ചെല്ലുമ്പോൾ അവർക്കും അയ്യോ ഇതാരായത്, ഇതേതോ വലിയ ഹിമാലയത്തിൽ നിന്ന് വന്ന വലിയ സന്യാസിയാണെന്നാ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ജനങ്ങളിൽ. അപ്പം പകൽ വെളിച്ചത്തിൽ കാണുമ്പോൾ വളരെ മാന്യാണ്. ശരി, എല്ലാവരും വന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്നു. രാത്രിയായി കഴിയുമ്പോൾ പുള്ളിയുടെ വിധം മാറും. കാര്യം വ്യക്തമായ തെളിവ് വെച്ചോണ്ടാണ് ഞാനിത് പറയുന്നത്. പോക്കറ്റ് വെച്ചോണ്ട ഒരു തെളിവ് എന്ന് വെച്ചിട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് പോലീസ് എടുത്തോണ്ട് പോകണ്ട, വേറെ അതിന്റെ എല്ലാം കോപ്പികൾ വേറെ സ്ഥലത്തുണ്ട്. ആശ്രമ കവാടത്തിൽ വൻ പോലീസ് സന്നാഹം. ഹൈക്കോടതി വിധി അനുസരിച്ച് ആശ്രമത്തിലെ വസ്തുവകകൾക്ക് സംരക്ഷണം നൽകേണ്ടതിനാൽ സമരക്കാരെ ആശ്രമത്തിലേക്ക് കടത്തിവിടാതെ പോലീസുകാർ. 80 ദിവസമായി തുടരുന്ന സമരം ആശ്രമം അടച്ചുപൂട്ടുന്നതുവരെ തുടരുമെന്നും സമരക്കാർ. ഈ ദുർമന്ത്രവാദം ഇവിടെ നടക്കുന്നത് ഇത് ഒഴിവാക്കണം, ഇത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഇത് ഒഴിവാകുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഒടുവിൽ മഠാധിപതി ആനന്ദ ചൈതന്യയുടെ പ്രതികരണം. ആശ്രമത്തിൽ ദുർമന്ത്രവാദമോ ആഭിചാരക്രിയകളോ ചൂരൽ പ്രയോഗമോ പൊടിവിതരണമോ ഒന്നും നടത്തുന്നില്ല. നാമസങ്കീർത്തനവും ആത്മീയ പ്രഭാഷണവും മാത്രം. മറിച്ച് തെളിയിച്ചാൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാം? ആ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഞാൻ നിഷേധിക്കുന്നു. ഇവിടെ നമ്മൾ 5 കാര്യം ചെയ്യരുതെന്നാണ് ശുഭാനന്ദ ഗുരുദേവൻ നമുക്ക് തന്ന നിർദ്ദേശം. മദ്യപാനം, വ്യഭിചാരം, ഹിംസ, വിഗ്രഹാരാധന, പരോപദ്രവം, ഈ 5 മഹാപാപത്തിൽ നിന്നൊഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ 23 വർഷക്കാലമായി ഇവിടെ തുടങ്ങിയിട്ടത്. കുറേ പാവങ്ങളായ ആൾക്കാർ മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ല, നഷ്ടപ്പെട്ട അനേക ആൾക്കാരാണ് ഈ ആശ്രമത്തിൽ വന്ന് ശാന്തിയും സമാധാനവും സ്വസ്ഥമായി ജീവിക്കുന്നത്. പിന്നെ ഈ നിമിഷം വരെ അങ്ങനൊരു സംഭവം നമ്മൾ നടന്നിട്ടില്ല. പിന്നെ ഇവർ ഈ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു തെളിവ് കാണിച്ചാൽ നമ്മൾ എന്ത് ശിക്ഷയും ചെയ്യാൻ ഏക്കാൻ തയ്യാറാണ്. ചൂരലൊന്നും ഇവിടെ അതിൻ്റെ ആവശ്യം വന്നില്ലല്ലോ, ഉപദേശമാണല്ലോ കൊടുക്കുന്നത്. പമ്പാനദി തീരത്തുള്ള ആശ്രമത്തിലെ മലിനജലമെല്ലാം ആശ്രമം അധികാരികൾ പമ്പാനദിയിലേക്ക് ഒഴുക്കിവിടുന്നതായും പൗരസമിതി ആരോപിക്കുന്നു. ഈ ആരോപണവും അടിസ്ഥാനരഹിതമെന്ന് ആശ്രമം അധികൃതർ വ്യക്തമാക്കി. മഠാധിപതി ആത്മചൈതന്യ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ സംരക്ഷണം നൽകിയാലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സ്ത്രീകൾ. സമരപ്പന്തലിന് സമീപം കപ്പയും കാന്താരി ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വട്ടയിലയിൽ വിതരണം ചെയ്ത് സമരം ഉഷാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ത്രീകൾ. പത്തനംതിട്ട മാടമൺ ശ്രീ ശുഭാനന്ദ ശാന്തി ആശ്രമത്തിനെതിരായ സമരത്തിൽ നിന്നും 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൗരസമിതി. അതേസമയം ആരോപണങ്ങളെല്ലാം ആശ്രമം നിഷേധിക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ അജി കൊടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.